ഓം ശാന്തി. ജീവിതത്തിൽ വിജയങ്ങൾ കീഴടക്കുന്ന സമയത്ത് അറിയാതെ അഹങ്കാരത്തിലടിപ്പെടുന്ന മനുഷ്യന്മാർ എവിടെയും ജീവിതത്തിൽ എത്തിച്ചേരാതില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറക്കരുതാത്ത കാര്യം, എത്ര തന്നെ വളർന്നാലും നടക്കുന്നത് ഭൂമിയിലാണ് എന്ന ഒരു ഓർമ്മ എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. നടക്കുന്ന ഭൂമിയെ മറക്കാതിരുന്നാൽ എത്ര ഉയരത്തിൽ പറന്നാലും തിരിച്ചിറങ്ങുമ്പോൾ സുരക്ഷിതമായി കാലു വയ്ക്കാൻ നമുക്ക് ഈ ഭൂമിയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ഏത് തലങ്ങളിൽ നിന്ന് ഏത് ജീവിതത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്തോ, എത്ര തന്നെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ കഴിഞ്ഞ കാലത്തിനെ ഒരിക്കലും നമ്മൾ മറക്കരുത്. പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അതിൻ്റെ ഒരു സ്മൃതി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സഹായകമെന്ന് ചെയ്യും. ഞാൻ എൻ്റെ അമ്മ പറഞ്ഞത് എപ്പോഴും ഓർമ്മിക്കും, എത്ര മാനം തുളച്ച് മകുടത്തിൽ ഊഞ്ഞാലാടിയാലും സമ്മാനം വാങ്ങാൻ താഴെ തന്നെ വരണ്ടേ. നമ്മൾ എത്ര ഹൈറ്റ്സിൽ നമ്മുടെ പ്രോഗ്രാം ചെയ്യുമ്പോഴും കൈയടിക്കാനായിട്ട് ഓഡിയൻസ് ഇവിടെ തന്നെയല്ലേ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ യാത്രയിൽ കുറച്ചെന്തെങ്കിലും നേട്ടങ്ങൾ നേടുമ്പോഴത്തേക്കും ഞാൻ എല്ലാതുമായി പോയി എന്ന അഹങ്കാരം ഒരിക്കലും ഒരു മനുഷ്യന്മാർക്കും വരാൻ പാടില്ല. രാമായണത്തിൽ അതിൻ്റെ ഉത്തമമായിട്ടൊരു ഉദാഹരണം നമുക്ക് കാണാം. ഹനുമാൻ തൻ്റെ ഏതൊരു കർമ്മത്തിലും വിജയം നേടുന്ന സമയത്തും ഭഗവാന്റെ സ്മൃതിയാണ് എൻ്റെ ശക്തി എന്ന് തിരിച്ചറിഞ്ഞ ആളായിരുന്നു ഹനുമാൻ. അശോകവാടികയിലിരിക്കുന്ന സീതയ്ക്ക് മെസ്സേജ് കൊടുക്കാൻ പോയ നിമിഷം വളരെ വണ്ടർഫുള്ളായിട്ട് നമുക്ക് തോന്നും. രാമായണം വായിച്ചു നോക്കുമ്പോൾ സീതകളുടെ ചുറ്റും നിന്നുകൊണ്ട് രാക്ഷസി വൃന്ദത്തിനുള്ളിൽ നിൽക്കുന്നതായിരിക്കുന്ന സീതേനെ തൻ്റെ പ്രൗഢി കൊണ്ടും തൻ്റെ ആധികാരം കൊണ്ടും കഴിവുകൊണ്ടുമൊക്കെ പ്രഭാവം ചെലുത്താമെന്ന് കരുതി വന്ന് രാവണനും സീതയുമായിട്ടുള്ള സംവാദം നടക്കുന്ന സമയത്താണ് ഹനുമാൻ അവിടേക്ക് ചെല്ലുന്നത്. ആ അശോക മരത്തിൻ്റെ ഇലയ്ക്കുള്ളിൽ ഒരു ചെറിയ ഒരു ജീവിയായിക്കൊണ്ട് ഒളിച്ചിരിക്കുകയാണ് ഹനുമാൻ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആ രാമൻ്റെ ചൂടാരത്നം സീതയ്ക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. രാമനാമങ്ങളെ മേലെ നിന്ന് പതുക്കെ പറയുകയാണ്. അപ്പോൾ സീത വിചാരിച്ചു പോവും, ഞാനിതേതോ മായാസ്വപ്നം കാണുകയാണോ, ഈ രാവണൻ്റെ അസുരന്മാരുടെ ലങ്കയിൽ രാമനാമം ഇത്ര മനോഹരമായ രാമകഥ പറയാൻ ആരാ ഉള്ളത് എന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് തൻ്റെ മുന്നിൽ വരാൻ ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് ആ ചൂടാരത്നം കൊണ്ട് സീതയുടെ മുന്നിലേക്ക് ചാടി വരുന്നത്. ആ രത്നം കൊടുത്ത് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹനുമാനാണ് എന്നല്ല പറഞ്ഞത് ഞാൻ രാമദൂതനാണ് എന്നാണ് പറയുന്നത്. അവിടെയും തൻ്റെ എൻ്റെന്തായിരിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ശക്തിയല്ല, അതേസമയം ഭഗവാന്റെ സ്മൃതിയാണ് എൻ്റെ ശക്തി, ഭഗവാന്റെ സന്ദേശവാഹകൻ അതാണ് എൻ്റെ ശക്തി എന്ന് മനസ്സിലാക്കിയ വ്യക്തി. അതേസമയം തൻ്റെ ശക്തിയെക്കുറിച്ച് മറന്നിട്ടല്ല, എത്ര ശക്തി കൂടുതലുണ്ടോ അത്രയും ഈശ്വരൻ്റെ സഹായമാണ് എൻ്റെ ശക്തി എന്ന് ഉൾക്കൊണ്ട ഒരു പേഴ്സണാലിറ്റിയുടെ രൂപമാണ്, ഹീറോ ആണ് ശരിക്കും രാമായണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹനുമാനെ കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് തൻ്റെ എല്ലാ വിശേഷവും പറഞ്ഞു കഴിഞ്ഞപ്പോൾ സീത ചോദിക്കുകയാണ്, നീ കണ്ടതല്ലേ ഇവിടെ നിൽക്കുന്നതായിട്ടുള്ള രാക്ഷസന്മാരൊക്കെ എന്തെന്ത് ഭീകരന്മാരായിരിക്കുന്ന രാക്ഷസന്മാർ, നീ ഇവരോട് എന്ത് ചെയ്യാനാണ് ചോദിക്കുകയാണ്. അപ്പോൾ തൻ്റെ രൂപം ആകാശത്തോളം ഉയർത്തിക്കൊണ്ട് വലുതാക്കിക്കൊണ്ട് എൻ്റെ ഇത്രയും വലിയ രൂപമാണ് അതേസമയം ചെറുതായിക്കൊണ്ട് അത്രയും ചെറിയ രൂപത്തിൽ തിരിച്ചു വന്നുകൊണ്ട് അമ്മേ ഞാൻ അമ്മയുടെ പുത്രനാണ് എന്ന് പറയാനുള്ളതായിരിക്കുന്ന വിനയം. അതുകൊണ്ട് തന്നെയാണ് രാവണൻ്റെ ലങ്ക കത്തിക്കാനായിട്ട് ഹനുമാൻ തയ്യാറെടുക്കുന്നു. ലങ്ക കത്തിക്കാനല്ല, ലങ്ക നശിപ്പിക്കാനായിട്ട്. അവിടുത്തെ എല്ലാ പൂങ്കാവനങ്ങളെയും പഴവനങ്ങളെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ രാവണനെ നേരിട്ട് കാണണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ തൻ്റെ സംഹാരതാണ്ഡവം നടത്തുകയും അവസാനം ബ്രഹ്മാസ്ത്രം വന്നപ്പോൾ ബ്രഹ്മാസ്ത്രത്തിൻ്റെ മുന്നിൽ സ്വയം കീഴടങ്ങി രാവണൻ്റെ മുന്നിൽ ബന്ധിതനായിട്ട് ചെല്ലുകയാണ്. അവിടെയും സ്വന്തം ശക്തി ഞാൻ വലുതെന്നും ഇത് വെറുമൊരു വാനരൻ എന്ന് വിചാരിച്ചതായിരിക്കുന്ന രാവണൻ ഹനുമാൻ്റെ വാലിന് തീ കൊടുക്കുകയാണ്. ആ ശരിക്കും നോക്കിയാൽ വാനരന്മാർക്കൊക്കെ അവരുടെ വാലിനോട് ഭയങ്കര പ്രിയമാണെന്നാണ് പറയുന്നത്. അതുപോലെ ഈ വാനരൻ്റെയും വാലിന് തീ കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു. കഥയിലെ ഏറ്റവും മഹത്വമേറിയ ഒരു രംഗം വരുന്നത് ഇവിടെ തന്നെയാണ്. രാക്ഷസിമാരോടി വന്ന് പറയുകയാണ്, അമ്മയെ കാണാൻ വന്നതായിരിക്കുന്ന ആ വാനരൻ്റെ വാലിന് തീ കൊടുക്കുകയാണ് രാവണൻ എന്ന് പറയുന്നു. അപ്പോൾ സീതാദേവി അഗ്നിയെ വിളിച്ചു, അഗ്നിദേവനെ പ്രാർത്ഥിച്ചു. അഗ്നിദേവൻ പ്രത്യക്ഷമായപ്പോൾ പറയുകയാണ്, ആ എൻ്റെ പുത്രൻ്റെ വാലിലാണ് തീ കൊടുക്കുന്നത്, അതുകൊണ്ട് അത് എൻ്റെ മോനാണ്, അതുകൊണ്ട് അഗ്നിദേവ അങ്ങ് ആ ഒരു ചൂടിന് പകരം ആ വാലിൽ അത് തണുപ്പായിട്ട് അനുഭവപ്പെടണം, അഗ്നി അങ്ങ് ശീതളമാകണം എന്ന് ആവശ്യപ്പെടുകയാണ്.
രാവണന്റെ ലങ്ക മുഴുവൻ കത്തിച്ചു കഴിഞ്ഞ ശേഷം തൻ്റെ വാല് കൊണ്ടുപോയിട്ട് സമുദ്രത്തിൽ മുക്കി ആ തീ കെടുത്തിയതായിട്ടുള്ള ഹനുമാൻ കാണുന്നത് ആ വാലിൻ്റെ ഒരു രോമം പോലും കരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ വാലിൻ്റെ രോമം പോലും കരിയാതിരുന്നത് ഹനുമാന്റെ ശക്തിയല്ല, സീതാദേവിയുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അസംഭവ്യം എന്ന് വിചാരിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവ്യമായി കാണുമ്പോൾ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജീവിതത്തിൽ വിജയം വന്ന് ഭവിക്കുന്നത് കാണുമ്പോൾ, ഞാൻ എന്തൊക്കെയോ നേടി എന്നുള്ളതായിരിക്കുന്ന അഹങ്കാരം ഒരിക്കലും നമ്മുടെ ഉള്ളിൽ വരരുത്. അവിടെ ചിന്തിക്കണം നമ്മൾ, അദൃശ്യമായിരിക്കുന്ന കരം, ഈശ്വരൻ്റെ സഹായത്തിൻ്റെ ഹെൽപ്പ് എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് ആ കരങ്ങളാണ് ഈ അത്ഭുതങ്ങൾ കാണിക്കുന്നത് എന്ന്. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളുടെയും ആ ഒരു വിജയത്തിൻ്റെ ആഹ്ലാദം ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ, നമ്മുടെ ആത്മാഭിമാനം വേണ്ടെന്നല്ല, സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് കൂടാം, പക്ഷേ സെൽഫ് റെസ്പെക്റ്റിൽ നിന്ന് അഹങ്കാരത്തിലേക്ക് മാറാനായിട്ട് ഒരു ചെറിയ നൂലിഴയുടെ വ്യത്യാസമേ ഉണ്ടായിരിക്കുള്ളൂ. ആത്മ അഭിമാനവും അഹങ്കാരവും തമ്മിൽ ഒരു ചെറിയ നൂലിഴയുടെ വ്യത്യാസമേ ഉണ്ടായിരിക്കുള്ളൂ. ആത്മാഭിമാനത്തിൽ നിന്ന് അഹങ്കാരത്തിലേക്ക് മാറുന്നതോടുകൂടി മനുഷ്യന്മാരെ ജീവിതത്തിൻ്റെ ആദ്യത്തിൽ വീഴ്ത്തിയതും അഹങ്കാരമാണ്, അവസാനം വീഴ്ത്തുന്നതും അഹങ്കാരമാണ്. അത് ജ്ഞാനിയാണെങ്കിലും അജ്ഞാനിയാണെങ്കിലും ഗൃഹസ്ഥനാണെങ്കിലും സന്യാസിയാണെങ്കിലും ആരുടെ ജീവിതം എടുത്തു നോക്കിയാലും ആദ്യ വീഴ്ചയും അഹങ്കാരത്തിൽ നിന്നാണ്, അവസാന വീഴ്ചയും അഹങ്കാരത്തിൽ നിന്നാണ്. ആദ്യത്തെ വീഴ്ച ദേഹാഹങ്കാരത്തിൻ്റെ വീഴ്ച, പ്രസ്റ്റീജ്, പൊസിഷൻ, പ്രിവിലേജ്, പെനി, പീപ്പിൾ, പവർ ഇങ്ങനെയുള്ളതായിരിക്കുന്ന വൈഭവത്തിൻ്റെ ആധാരത്തിൽ മനുഷ്യന്മാർ അഹങ്കരിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ആദ്യത്തെ വീഴ്ച ലോ ലെവലുള്ളതായിരിക്കുന്ന വീഴ്ച. അതേസമയം സ്വന്തം സെൽഫ് റെസ്പെക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ച് നമ്മളെന്തെന്ന് മനസ്സിലാക്കി, നമ്മുടെ വീക്ക്നെസ് എന്തെന്ന് തിരിച്ചറിഞ്ഞ്, എൻ്റെ സ്ട്രെങ്ത് എന്തെന്ന് തിരിച്ചറിഞ്ഞ്, ആ സ്ട്രെങ്ത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ച് കുറച്ചതിനു വേണ്ടി ടൈം കൊടുത്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും കിട്ടിയതായിട്ടുള്ള ഭഗവാന്റെ ഒരു വരദാനം, ഒരു വിശേഷതയെങ്കിലും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. ആ ഒരു സ്പെഷ്യാലിറ്റി, അവരുടെ ടാലന്റ്, അവരുടെ കഴിവ്, അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റിയുടെ ആധാരത്തിൽ വരുന്ന അഹങ്കാരമുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും, അഥവാ എനിക്കേ ഇങ്ങനെ ചെയ്യാൻ കഴിയൂ, ഈ രീതിയിലുള്ളതായിട്ടുള്ള വിചാരധാര മനുഷ്യൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങിയാൽ അവർ പിന്നെ കഥകളുടെ മേലെ കഥകൾ പറഞ്ഞുകൊണ്ട് സ്വയം അറിയാതെ സ്വന്തം പുറത്ത് ആ നമുക്ക് സെൽഫ് സഭാഷ് കൊടുക്കാം, പക്ഷേ അത് സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടി അഹങ്കാരത്തിലാവരുത്. ഞാൻ പെർഫെക്റ്റാണ് എന്ന് ചിന്തിച്ചാൽ ആ മനുഷ്യൻ്റെ വളർച്ച അവിടെ നിന്ന് പോവും. അതുകൊണ്ട് നമ്മുടെ നേട്ടങ്ങളെ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി, അഹങ്കാരം വരാതിരിക്കാൻ വേണ്ടി, നമ്മളൊറ്റയ്ക്കല്ല, ഇതൊക്കെ ആ അദൃശ്യ കരങ്ങളിലൂടെ ഭഗവാന്റെ സമീപ്യവും സഹായവുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഈശ്വരൻ്റെ വരദാനമായി കണ്ട് സമർപ്പണ ബുദ്ധി കൊണ്ടുവന്ന അഹങ്കാരം എന്നൊരു സാധനം നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാ നേട്ടങ്ങളെയും ഭഗവാന്റെ വരദാനമായി കണ്ടുകൊണ്ട് ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിച്ച്, ഞാനൊരു സേവാധാരിയാണ്, ഞാൻ എൻ്റെ യാത്രയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, ഭഗവാനെ നിന്റെ കരങ്ങൾ എന്നും എന്നെ താങ്ങി നിർത്തണേ എന്ന സങ്കല്പത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അഹങ്കാരം എന്ന പുഴു നമ്മളെ കടിക്കില്ല. അഹങ്കാരം എന്ന പുഴു കടിച്ച പഴം ഭഗവാൻ പോലും സ്വീകരിക്കില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അഹങ്കരിക്കാതെ വിനയം എന്നതായിരിക്കുന്ന ഒരു രത്നത്തെ സ്വന്തമാക്കിക്കൊണ്ട് എന്തൊക്കെ നേടുമ്പോഴും നമ്മൾ തന്നെയായി നിന്നുകൊണ്ട് അതെല്ലാം തന്നെ ഈശ്വരൻ്റെ വരദാനങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് വിനയം എന്നതായിരിക്കുന്ന അമൂല്യമായിരിക്കുന്ന രത്നത്തെ തൻ്റെ ഏറ്റവും വലിയ വിശേഷതയായി കാണാൻ, ആ ഒരു ഫീലിംഗ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദിവസവും എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവുമ്പോഴും അവസാനം ഈശ്വരനോട് താങ്ക്സ് പറയുക, ഭഗവാനെ ഇത്രയും നല്ല സക്സസ്, ഇത്രയും നല്ല വിജയം കാലി വയ്ക്കുമ്പോൾ ഒക്കെ തന്നെ നീ എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ്, ഇതെല്ലാം നിൻ്റെ വരദാനം എന്ന് മനസ്സിലാക്കി സമർപ്പിക്കാൻ തയ്യാറായാൽ അഹങ്കാരം എന്ന പുഴു കടിക്കാതെ നമുക്ക് മുന്നോട്ട് പോവാം. അഹങ്കാരമില്ലാതെ വിനയാന്യതനാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമ്മളെ സ്നേഹിക്കാനാകും, നമുക്ക് വേണ്ടത് തരാനാവും, ഇവിടെ കൂടെ നിൽക്കാനാവും, ഒപ്പം എത്ര മേലെ പോകുമ്പോഴും താഴത്തെ ഭൂമി ഇളകില്ല, അത് ഉറച്ചു നിൽക്കും. താഴത്തെ ഫൗണ്ടേഷൻ ഇളകിക്കഴിഞ്ഞാൽ
എത്ര സ്ട്രോങ് ആയിരിക്കുന്ന ബിൽഡിംഗ് ആണെങ്കിലും താഴെ വീഴും. വിജയം എത്ര ഹൈറ്റ്സിലെത്തിയാലും അതിൻ്റെ അഹങ്കാരം എന്ന പുഴു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടേഷൻ ഇളകിപ്പോവും, ജീവിതം ദുഃഖകരമായി പോവും. അതുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കരുത്. വിനയത്തെ സ്വന്തമാക്കിയാൽ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്കുള്ള പച്ചക്കൊടി സ്ഥിരം നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭഗവാനെ കൂട്ടുകാരനാക്കി വിനയത്തെ സ്വന്തമാക്കിക്കൊണ്ട് വിനയാന്വിതരായി സ്നേഹത്തോടെ സഹകരണ മനോഭാവത്തോടെ സ്നേഹിച്ചുകൊണ്ടും കൊടുത്തുകൊണ്ടും മുന്നോട്ട് പോവാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.